ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനൂപ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം നിത്യവും ഉപയോഗിക്കുന്ന ഒന്നാണ് വിളക്കെണ്ണ. രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ വിളക്കെണ്ണ ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് എത്രമാത്രം ശുദ്ധമാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം, അല്ലേ? നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ വാങ്ങിച്ച് വിളക്ക് കത്തിക്കുന്നു. ഇത് എത്രമാത്രം ശുദ്ധമാണ് എന്ന് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. നമ്മൾ പല കാര്യത്തിലും ശുദ്ധത കൽപ്പിക്കുന്നവരാണ്. അതായത് ഭഗവാന് സമർപ്പിക്കുന്ന ചന്ദനത്തിരിയായാലും, ഭഗവാന് സമർപ്പിക്കുന്ന പൂക്കളായാലും, ഭഗവാന് സമർപ്പിക്കുന്ന വേറെ എന്തൊക്കെ വസ്തുക്കളായാലും, അതിലൊക്കെ നമ്മൾ ശുദ്ധത കൽപ്പിക്കുന്നവരാണ്. അതായത് ശുദ്ധമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ എണ്ണയുടെ കാര്യത്തിൽ മാത്രം പലരും ആ ശുദ്ധത പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വിളക്കെണ്ണയുടെ ബോട്ടിലിന് പുറത്ത് അത് കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ വിളക്കെണ്ണ കൊണ്ട് കുക്ക് ചെയ്യാൻ പാടില്ല, അതായത് നമ്മൾ കറികളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കുക്ക് ചെയ്യാൻ പാടില്ലാത്ത എണ്ണ എങ്ങനെയായിരിക്കും? അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും, എന്തൊക്കെ വിഷങ്ങൾ അതിലുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ എണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്താൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അതല്ലേ അത് എഴുതിയിരിക്കുന്നത്. കാരണം അതിൽ വിഷമാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു എണ്ണ എങ്ങനെ നമുക്ക് പവിത്രമാണെന്ന്, എങ്ങനെ ശുദ്ധമാണെന്ന് പറയാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരു എണ്ണയാണ് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വിളക്കെണ്ണ കത്തിക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്നും ഭയങ്കര കറുത്ത പുകയാണ് പുറത്തേക്ക് പോകുന്നത്. ഈ കറുത്ത പുക എത്രമാത്രം വിഷമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എത്രമാത്രം രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളതൊന്നും ചിന്തിക്കാറില്ല. നമ്മളത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കത്തിക്കും, പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വാസ്തവമാണ്, കുക്ക് ചെയ്യാൻ പാടില്ല, ആ എണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വിഷമുണ്ട്. ഈ ഒരു കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രങ്ങളിലും അതുപോലെ, പത്രങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പത്രമല്ല, നമ്മുടെ ഇവിടുത്തെ മെയിൻ പത്രത്തിൽ വരെ ഈ വിളക്കെണ്ണയെ പറ്റിയ റിപ്പോർട്ട് വന്നിരുന്നു. അതുപോലെ പല ചാനലുകളിലും വാർത്തകളും വന്നിരുന്നു. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഈ വിളക്കെണ്ണ ഉണ്ടാക്കുന്നത് തന്നെ മാംസത്തിൽ നിന്നെടുക്കുന്ന നെയ്യ് സംസ്കരിച്ചാണ്. ഇത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വിളക്കെണ്ണ ഉണ്ടാക്കുന്നത് ഈ മാംസത്തിൽ നിന്നെടുക്കുന്ന നെയ്യ് സംസ്കരിച്ചാണ് വിളക്കെണ്ണയായി മാറുന്നത്. അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഹോട്ടലുകളൊക്കെ മീൻ വറുത്തതും ഇറച്ചി വറുത്തതുമായ എണ്ണകൾ ഉപേക്ഷിക്കുകയാണ് പതിവ്. അത് ചിലപ്പോൾ നിസ്സാരമായ പൈസ കൊടുത്തുകഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വാങ്ങാൻ കിട്ടും. അത് അവർ കൊണ്ടുപോയി സംസ്കരിച്ച് വിളക്കെണ്ണയാക്കിയെടുക്കുന്നു. അത്തരം എണ്ണയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഈ എണ്ണ നിങ്ങൾ തീർച്ചയായിട്ടും ശുദ്ധമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. നമ്മുടെ പൂർവികന്മാർ നമുക്കായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലേ? നെയ്യാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വസ്തു. നെയ്യാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട്. നമുക്ക് നെയ്യ് കത്തിക്കുമ്പോൾ തന്നെ അറിയാം വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ എണ്ണയാണ് എള്ളെണ്ണ. നല്ലെണ്ണ എന്നുകൂടി അതിന് പേരുണ്ട്, അല്ലേ? നല്ലെണ്ണയാണ് പിന്നെ നമ്മളോട് കത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നല്ലെണ്ണ ഏറ്റവും നല്ലതാണ് അത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതും പോസിറ്റീവ് എനർജി വീട്ടിൽ നിറയാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചം നൽകുന്ന എണ്ണ. വീട്ടിൽ വെളിച്ചം പകരാൻ മാത്രമല്ല, ബുദ്ധിക്ക് കൂടി വെളിച്ചം പകരുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം.
അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ്, നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കാറില്ല, പുറത്തൊക്കെ കടുകെണ്ണ. കടുകെണ്ണ നല്ലൊരു എണ്ണയാണ് വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു എണ്ണയാണ്. അതുപോലെ തന്നെ നമുക്ക് പാം ഓയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, വീട്ടിൽ വിളക്ക് കത്തിക്കാനായിട്ട് പാം ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതിൽ നിന്ന് ഒരിക്കലും കരിയുള്ള പുകയുണ്ടാവുകയില്ല എന്നുള്ള ഒരു മേന്മ കൂടിയുണ്ട് അതിന്. പിന്നെ നമ്മൾ നെയ്യ് കത്തിക്കുന്ന പോലെ ഒരു അവസ്ഥയും അതിനുണ്ട്, പാം ഓയിൽ ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ ഭക്ഷ്യ എണ്ണകൾ നമുക്ക് വിളക്ക് കത്തിക്കാൻ, അതായത് വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിളക്ക് കത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. നമ്മളെല്ലാം ശുദ്ധമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവസ്ഥയും ഇത്രയും അപവിത്രമായ, ഇത്രയും വൃത്തികെട്ട ഒരു എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടരുത്. വീടിൻ്റെ അവസ്ഥ, അതായത് വീടിൻ്റെ അറ്റ്മോസ്ഫിയർ, ഒരിക്കലും ആ കറുത്ത പുക കൊണ്ട്, അതിൽ നിന്ന് ഉയരുന്ന വിഷവാതകങ്ങൾ കൊണ്ട് ഒരിക്കലും മോശമാകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.